എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു കുഞ്ഞു അടുക്കളത്തോട്ടമുണ്ട് പക്ഷേ ഈ അടുക്കളത്തോട്ടം തയ്യാറാക്കാനെല്ലാം നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഈ അടുക്കളത്തോട്ടത്തിലുള്ള ചെടികൾക്ക് യാതൊരു കീടബാധയും വരാതെ നല്ല വിളവെടുപ്പ് നടത്താൻ സാധിക്കുക അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം അപ്പോൾ അതിനുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അതായത് ഒരൊറ്റ സ്പ്രേ മാത്രം മതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പച്ചക്കറികളും പൂച്ചെടികളും പഴവർഗ്ഗങ്ങളും ആയിക്കോട്ടെ എല്ലാതും കറക്റ്റ് സമയത്ത് പൂത്ത് ഓരോ പ്പൂവും കോഴി അത് എല്ലാതും കായായിട്ട് കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അത് എന്താണ് അത് എത്ര അളവിൽ എങ്ങനെയൊക്കെ നമുക്ക് ചെടികൾക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത ശേഷം നമുക്ക് കിട്ടിയിട്ടുള്ള ഇത് അപ്പോൾ നമ്മളിതിൽ വഴുതനങ്ങയാണ് കാണിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്ത ശേഷം കിട്ടിയിട്ടുള്ള വിളവെടുപ്പും കാര്യങ്ങളാണ് ഇത് അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നാനോ പൊട്ടാഷാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പൊട്ടാസ്യം നമ്മുടെ പ്രാഥമിക മൂലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസിയ ഇതിലെ നാനോ പൊട്ടാഷ് എന്ന് പറയുന്നത് പ്രോട്ടീനോ ലാപ്റ്റോ ഗ്ലോക്കണേറ്റ് ഫോർമുലേഷനാണ് നമ്മളുണ്ടല്ലോ ചെടികളൊക്കെ നട്ട് ഒരു മാസത്തിന് ശേഷം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ എന്നുള്ള ഒരു കണക്കിൽ നാനോ പൊട്ടാഷ് എടുത്ത് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുമൂലം ഉണ്ടല്ലോ കീടബാധ വരില്ല കീടങ്ങളെ അകറ്റാനുള്ള ഒത്തിരി കഴിവുണ്ട് അതിന് മാത്രമല്ല ഇതിൽ ധാരാളം പെൺപൂ വിരിയാനും ഇത്ര കീടങ്ങളെ ആകർഷിക്കാനും ഈ നാനോ പൊട്ടാഷിനോ ഒത്തിരി കഴിവുണ്ട് അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം ധാരാളം പൂക്കളുണ്ടാവും പൂക്കളുണ്ടാകുമ്പോൾ മാത്രമല്ല എല്ലാം പെൺപൂവാണ് അതുപോലെ ധാരാളം പോളിനേഷന് നടന്ന് ഈ പൂവ് മുഴുവനും കായായി മാറാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് സക്സസ് ആയ ഒരു കാര്യമാണ് ഇപ്പം ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് സാധാരണ നമ്മളൊരു വഴുതനങ്ങ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിലൊത്തിരി കീടബാധയുണ്ട് അല്ലേ പക്ഷേ നമുക്കുണ്ടല്ലോ ഒരു കീടബാധയില്ലാതെ ധാരാളം വിളവെടുപ്പ് നടത്താനായിട്ട് ഈ നാനോ പൊട്ടാഷ് യൂസ് ചെയ്തുകൊണ്ട് സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഇത് വാങ്ങി ഉപയോഗിക്കേണ്ടതാണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മൂന്ന് എം എൽ എന്നൊരു കണക്കിലാണ് നമ്മളിത് എടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മളിവിടെ മൂന്ന് എം എൽ എടുത്ത് കറക്റ്റായിട്ടുണ്ട് അല്ലേ ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് ഇത് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്ത് പോവും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്ക് ക്ലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട് അത് ഒരു ഡ്രോപ്പും കൂടെ ഇതിൽ ഒഴിച്ചിട്ട് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്താലും അത് ഒലിച്ചു പോവില്ല പകരം അത് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത് ഓപ്ഷനിലാണ് താല്പര്യമുള്ളവർക്ക് മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ അത് വാങ്ങുന്നവർ ശ്രദ്ധിക്കുക ഒരു ഡ്രോപ്പ് മാത്രം മതി നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അപ്പോൾ നമ്മൾ ക്ലൗഡൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രെയറിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മളുണ്ടല്ലോ നമ്മളുടെ പൂക്കാറായിട്ടുള്ള എല്ലാ ചെടികൾക്കും അങ്ങ് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇന്ന ചെടി എന്നില്ല എല്ലാ ചെടികൾക്കും നമുക്ക് നന്നായിട്ടങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതേ നമ്മൾ കുപ്പിയിലൊക്കെ ഒഴിച്ച് കറക്റ്റായി ഇനി ജസ്റ്റ് ഒന്ന് കുലിക്കിയ ശേഷം എല്ലാ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഫലവൃക്ഷങ്ങൾക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് കാരണം ഇത് യാതൊരു കീടബാധയില്ലാതെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരാനും പെൺപൂ വിരിയാനും പോളിനേഷൻ ധാരാളമായിട്ട് നടക്കാനും നമുക്കത് ഒത്തിരി സഹായിക്കുന്നുണ്ട് നമ്മൾ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളോട് ഇത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം കാരണം നമുക്ക് പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാനല്ല ബുദ്ധിമുട്ട് അത് കീടബാധയില്ലാതെ അതിൻ്റെ നല്ല വിളവെടുപ്പാണ് അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ദയവായി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം